ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എയറോപ്ലെയിനുകളിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഏതൊക്കെ ടൈപ്പ് എൻജിൻസ് ആണ് ഓരോ എയറോപ്ലെയിനുകളിലും യൂസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് എൻജിനുകളാണ് എയറോപ്ലെയിനുകളിൽ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ടെർബോ ജെറ്റ് എൻജിൻസ് ആണ്, രണ്ടാമത്തത് ടെർബോ പ്രോപ്പ് എൻജിൻസ് ആണ്, ഇനി മൂന്നാമത്തെ ടൈപ്പ് എൻജിൻ പിസ്റ്റൺ എൻജിൻസ് ആണ്. ആദ്യം നമുക്ക് ടെർബോ ജെറ്റ് എഞ്ചിനെ കുറിച്ച് പറയാം. വലിയ ടൈപ്പ് എയർക്രാഫ്റ്റുകളിലൊക്കെയാണ് ടെർബോ ജെറ്റ് എഞ്ചിന് യൂസ് ചെയ്യുന്നത്. വലിയ പാസഞ്ചർ എയറോപ്ലെയിൻസിൽ, അതുപോലെ തന്നെ വലിയ മിലിറ്ററി എയറോപ്ലെയിൻസിലൊക്കെയാണ് ടെർബോ ജെറ്റ് എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത്. ടെർബോ ജെറ്റ് എഞ്ചിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ടർബൈൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു റോട്ടറി ടൈപ്പ് ഐ സി എഞ്ചിനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിങ്ങിലേക്കും നമ്മൾ പോകുന്നില്ല. ഫ്യൂവൽ കത്തിയ ആ ഒരു ഗ്യാസ് ഹൈ വെലോസിറ്റിയിൽ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ കാരണമാണ് ഇത്തരം എയർക്രാഫ്റ്റുകൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ടെർബോ ജെറ്റ് എഞ്ചിൻ്റെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻസാണ് ഇപ്പോൾ ഉള്ള എയർക്രാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നത്. ടെർബോ ഫാൻ എൻജിൻസ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ള എയർക്രാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നത്. ഇനി ടെർബോ പ്രോപ്പ് എൻജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടെർബോ പ്രോപ്പ് എൻജിനും ടെർബോ ജെറ്റ് എൻജിനും വർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഏകദേശം സെയിം ആണ്. പക്ഷേ ടെർബോ പ്രോപ്പ് എൻജിനിൽ ടർബൈന്, ഗ്യാസ് ടർബൈന് പുറമെ ഒരു പ്രൊപ്പല്ലർ കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് എന്തിനാണ് കൊടുത്തതെന്നു വെച്ചാൽ ഈ പ്രൊപ്പല്ലർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊപ്പൽഷൻ ഫോഴ്സും അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ റിയാക്ഷനും രണ്ടും ഉപയോഗിച്ചാണ് ഇത്തരം എയർക്രാഫ്റ്റുകൾ മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ളത് പിസ്റ്റൺ എൻജിൻസ് ആണ്. പിസ്റ്റൺ എൻജിൻസ് നമ്മുടെ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന അതേ വർക്കിംഗ് പ്രിൻസിപ്പൾ ഉള്ള പിസ്റ്റൺ എൻജിൻസ് തന്നെയാണ് എയറോപ്ലെയിനുകളിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എയറോപ്ലെയിനിലുള്ള പിസ്റ്റൺ എൻജിൻസിൻ്റെ സിലിണ്ടർ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എയറോപ്ലെയിനിൽ യൂസ് ചെയ്യുന്ന പിസ്റ്റൺ എൻജിനുകൾക്ക് കംപ്രഷൻ റേഷ്യോയും വളരെ കൂടുതലായിരിക്കും. പിസ്റ്റൺ എഞ്ചിനുകൾക്ക് ഒരു ആർ പി എം ലിമിറ്റേഷൻ ഉണ്ട്. ഗ്യാസ് ടർബൈനുകളെ പോലെ എക്സ്ട്രീമിലി ഹൈ ആർ പി എമ്മിലൊന്നും വർക്ക് ചെയ്യാൻ പിസ്റ്റൺ എഞ്ചിനുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എയർക്രാഫ്റ്റുകളിൽ മാത്രമാണ് പിസ്റ്റൺ എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ ടൈപ്പ് എഞ്ചിനുകളിലും യൂസ് ചെയ്യുന്ന ഫ്യൂവലുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പിസ്റ്റൺ എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലുകൾ ഏതൊക്കെയാണെന്ന് പറയാം. പിസ്റ്റൺ എഞ്ചിനുകളിൽ തന്നെ രണ്ട് ടൈപ്പ് എഞ്ചിനുകളുണ്ട്. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനുകളും യൂസ് ചെയ്യുന്നുണ്ട്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനുകളും യൂസ് ചെയ്യുന്നുണ്ട്. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനുകൾ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകളിൽ ഡീസലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡീസൽ ഉപയോഗിച്ചുകൊണ്ടുള്ള എയർക്രാഫ്റ്റുകൾ ഇപ്പോൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല. അത് പഴയ കാലത്തുള്ള എയറോപ്ലെയിൻസിലൊക്കെ ആയിരുന്നു ഈ ഡീസൽ എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല. ഇനിയുള്ളത് സ്പാർക്ക് ഇഗ്നിഷൻ ഉള്ള എഞ്ചിനുകളാണ്. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനുകളിൽ ഏവിയേഷൻ ഗ്യാസോലൈൻ എന്ന് പറയുന്ന ഇന്ധനമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ പെട്രോള് തന്നെയാണ് ഏവിയേഷൻ ഗ്യാസോലൈൻ എന്ന് പറയുന്നത്. പക്ഷേ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്ന പോലുള്ള 91 ഒക്ടേൻ നമ്പറുള്ള പെട്രോൾ ആയിരിക്കില്ല ഇത് യൂസ് ചെയ്യുന്നത്. 100 ഒക്ടേൻ നമ്പറുള്ള ഹൈ ക്വാളിറ്റി പെട്രോളാണ് ഈ ഒരു ഇതിൽ എയർക്രാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നത്. ഇനി ടെർബോ ജെറ്റ് എഞ്ചിൻ അതുപോലെ തന്നെ ടെർബോ പ്രോപ്പ് എഞ്ചിൻ പോലുള്ള ഗ്യാസ് ടർബൈൻ യൂസ് ചെയ്തുകൊണ്ടുള്ള എഞ്ചിനുകളിൽ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള കെറോസിൻ, അതായത് മണ്ണെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാസ് ടർബൈനുകളിൽ പല ടൈപ്പ് ഫ്യൂവലുകൾ യൂസ് ചെയ്യുന്നതാണ്. എന്നാലും എയറോപ്ലെയിനുകളിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ടർബൈനുകളിൽ കെറോസിൻ തന്നെ യൂസ് ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം സേഫ്റ്റിയാണ്. കെറോസിൻ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കില്ല. കാരണം ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ജെറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞ ഫ്യൂവലുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ കെറോസിൻ ആകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. കാരണം കെറോസിൻ്റെ ഫ്ലാഷ് പോയിന്റ് വളരെ കൂടുതലാണ്. എയറോപ്ലെയിൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. അതായത് ഉയരം കൂടുന്തോറും തണുപ്പ് കൂടി വരും. എയറോപ്ലെയിൻ കൂടുതൽ സമയം ഇങ്ങനെ തണുത്ത അറ്റ്മോസ്ഫിയറിൽ കൂടി ആയിരിക്കും സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവല് ഫ്രീസായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കെറോസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീസിംഗ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഏവിയേഷൻ യൂസ് ചെയ്യുന്ന കെറോസിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഏകദേശം -40°C ആയിരിക്കും. കെറോസിൻ ഇതുകൂടാതെ തന്നെ മറ്റൊരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. കെറോസിൻ ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ്, ഇതിൻ്റെ സ്റ്റോറേജ് ഈസിയാണ്, ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. അതുപോലെ തന്നെ കെറോസിൻ കത്തിയാലുണ്ടാകുന്ന ഡെപ്പോസിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എഞ്ചിൻ നല്ല ക്ലീൻ ആയിരിക്കും. ഇതൊക്കെയാണ് കെറോസിൻ്റെ കൂടുതൽ അഡ്വാൻറ്റേജുകൾ. ഗ്യാസ് ടർബൈൻസ് യൂസ് ചെയ്യുന്ന കൊമേർഷ്യൽ എയർക്രാഫ്റ്റുകളിൽ പ്രധാനമായിട്ടും 3 ഗ്രേഡുകളിലുള്ള കെറോസിൻ ബേസ്ഡ് ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ജെറ്റ് A1 എന്നുള്ള ഫ്യൂവലാണ്. ഈ ഫ്യൂവലാണ് ലോകത്ത് എല്ലായിടത്തും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്ലാഷ് പോയിന്റ് 38°C ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -50°C ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഗ്രേഡ് ഫ്യൂവലാണ് ജെറ്റ് എ എന്നുള്ള ഫ്യൂവൽ. ജെറ്റ് എ ഫ്യൂവൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവലാണ്. ഈ ഫ്യൂവലിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്ലാഷ് പോയിന്റ് 38°C തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -40°C ആയിരിക്കും. ഇനി അടുത്ത ഗ്രേഡിലുള്ള ഫ്യൂവൽ ജെറ്റ് ബി എന്നുള്ള ഫ്യൂവലാണ്. ഇത് വളരെ തണുത്ത രാജ്യങ്ങളിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ്.
ഈ ഫ്യുവല് കെറോസിൻ പ്ലസ് നാഫ്ത മിക്സ്ചർ ആണ് ഈ ഫ്യുവല്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഫ്ലാഷ് പോയിന്റ് -20°C, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -60°C ആയിരിക്കും. കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഫ്യുവലിൻ്റെ ഗ്രേഡാണ് ഇതുവരെ പറഞ്ഞത്. ഇനി മിലിറ്ററി എയർക്രാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഫ്യുവലിൻ്റെ ഗ്രേഡ് ഡിഫറൻ്റ് ആയിരിക്കും. അവിടെ JP1, JP2, JP3 അങ്ങനെ JP8 വരെയുള്ള ഫ്യുവൽ ഗ്രേഡുകളായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇതും കെറോസിൻ ബേസ്ഡ് ഫ്യുവൽ തന്നെയാണ്, പക്ഷേ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അഡിറ്റീവ്സ് അതിൽ ചേർത്ത ഫ്യുവലായിരിക്കും ഈ ഒരു JP1, JP2 എന്ന് പറയുന്ന ഒരു ഫ്യുവല്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.